സുഹൃത്തുക്കളെ, യുക്തിവാദി സംഘം മലപ്പുറത്ത് ഈ വർഷം നടത്തുന്ന 18-ാമത്തെ പരിപാടിയാണ് സ്വത്വബോധത്തിൽ നിന്ന് യുക്തിബോധത്തിലേക്ക് എന്ന സെമിനാർ രണ്ട് ദിവസമായി നടത്തുന്ന ഈ പരിപാടി നമ്മളൊരു വലിയ ഒരു സന്തോഷം ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു നിമിഷത്തിലാണ്. കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സെമിനാർ സ്വത്വബോധത്തിൻ്റെ ആ പുറന്തോട് പൊട്ടിച്ച് യുക്തിചിന്തയിലേക്ക് ആളുകളെ കൊണ്ടുവരാനുള്ള ഒരു പ്രോഗ്രാമാണ്. അതിനെ സഹായിക്കും വിധം ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ അവരുടെ ആരാധ്യനായ നേതാവ് ഇനി സിനിമ ഹറാമല്ല, എല്ലാവർക്കും അത് ആസ്വദിക്കാൻ അവകാശമുണ്ട്, നമ്മുടെ സമുദായത്തിലും വേണം, നമ്മുടെ ഗ്രൂപ്പിലും വേണം, മുസ്ലിം സമൂഹത്തിൽ വേണം, അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള അംഗീകാരം കൊടുക്കണം എന്നെല്ലാമുള്ള പ്രസ്താവന നമ്മളെ സന്തോഷിപ്പിക്കുന്നു. കാരണം അദ്ദേഹം പർദ്ദയെക്കുറിച്ച് പറഞ്ഞു. പർദ്ദ കുഴിമന്തി കൊടുക്കുന്നത് പോലെ പർദ്ദയും വ്യവസായമായി കൊണ്ടു നടക്കുകയാണ് ഈ സമൂഹം എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം നമ്മൾ കാണേണ്ടത് ഈ കുഴിമന്തി പോലെ കൊടുക്കുന്ന ഈ പർദ്ദയെക്കുറിച്ച് മുസ്ലിം സമൂഹത്തിലെ സ്വത്വബോധത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് ഒരു ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടതിനാണ് തളിപ്പറമ്പിൽ നൗഷാദ് റഫീഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ അവൻ്റെ ഉപജീവന മാർഗമായ സ്റ്റുഡിയോ 300,000 വില വരുന്ന ആ സ്റ്റുഡിയോ കത്തിച്ച് കളഞ്ഞു. ആ വിഷയം ഇന്നലെ ലീഗിൻ്റെ നേതാവ് പറഞ്ഞതുമായി വളരെയധികം പൊരുത്തപ്പെട്ട് നിൽക്കുന്നു. എന്നാൽ ഈ ലീഗിൻ്റെ നേതാവിനെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ വീട് കത്തിക്കാനോ അദ്ദേഹത്തെ ചീത്ത പറയാനോ ഒരാരും തയ്യാറുമല്ല. അതങ്ങനെയാണ്. ഏതെങ്കിലും സ്വതന്ത്ര ചിന്തകന് മിശ്ര വിവാഹം ചെയ്തു പോയാൽ അത് വലിയ അപരാധവും, അവൻ്റെ വീടാക്രമിക്കുക, അവനെ ബഹിഷ്കരിക്കുക, കുടിവെള്ളം മുട്ടിക്കുക, ഊര് വിലക്കുക. എന്നാൽ ഇത്തരത്തിൽ സ്വത്വബോധത്തിൻ്റെ ഉറഞ്ഞ കട്ടിയായ മനസ്സുള്ളവർ അവരുടെ വീടുകളിൽ മിശ്ര വിവാഹം നടക്കുന്നുണ്ട്, അവർ സിനിമ നിർമ്മിക്കുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്. ഹറാമായ എല്ലാം ഹലാലായി ഇവർക്കൊക്കെ ആകാം. എന്നാൽ ഇവരുടെ ഉള്ളിൽ നിന്ന് തന്നെ, ഇപ്പം മുസ്ലിം ലീഗിൻ്റെ നേതാവ് ചെറുപ്പക്കാരനാണ്, ചെറുപ്പക്കാരനായ ഒരാൾക്കും ആധുനികമായ ഇത്തരത്തിൽ പുരോഗമന ചിന്തകളെ തടഞ്ഞു നിർത്താനാവില്ല, സോഷ്യൽ മീഡിയ അത്രയധികം മുന്നോട്ട് പോയി കഴിഞ്ഞു എന്ന് തിരിച്ചറിയുന്നവരാണ് ഇപ്പോൾ അവർ. അപ്പോൾ നമ്മളെടുക്കുന്ന പ്രവൃത്തി, നമ്മൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരണമായാലും ഇതുപോലുള്ള സെമിനാറായാലും മറ്റ് ലേഖനങ്ങളായാലും ഒക്കെ തന്നെ ഈ സ്വത്വബോധത്തിന് നല്ല പരിക്കേൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് മതത്തിൻ്റെ നേതാക്കൾ ഇത്തരത്തിൽ, അത് ഇതിനു മുമ്പ്, ഇതിൻ്റെ തൊട്ട് 3 ദിവസം മുമ്പ് നമുക്ക് ഇതുപോലെ മാതൃഭൂമി പത്രത്തിലൊരു വാർത്ത കണ്ടു. അത് ഏറ്റവും കൂടുതൽ സന്തോഷകരമായ യുക്തിവാദികൾ ഇത്രയും നാൾ നമ്മൾ ജനിതകമായി തന്നെ പ്രവർത്തിച്ചു വരുന്ന അവയവദാനം ചെയ്യാൻ മടിച്ചു നിന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. എന്നാൽ അത് ഇന്ത്യയിൽ ആദ്യമായി ISM ഒരു മടവൂർ വിഭാഗം പരസ്യമായിട്ട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അവയവദാനം അത് മുസ്ലിംങ്ങൾ ചെയ്യേണ്ടതാണ്, ഞങ്ങളതിന് ബാധ്യസ്ഥരാണ് എന്ന്. ഇതുവരെ അവയവദാനം ഹറാമാണ് എന്ന് പറഞ്ഞിരുന്നവരാണ് ഇപ്പോൾ ഇത് ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും മാറ്റത്തിൻ്റെ കാറ്റ്, മാറ്റത്തിൻ്റെ കുളമ്പടി അത് കേട്ടില്ല എന്ന് നടിക്കാൻ ഇവർക്കാവില്ല. അത് കേട്ടില്ല എന്ന് നടിച്ചാൽ അവരിൽ നിന്ന് തന്നെ ആളുകൾ പൊയ്പോകുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്.
അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആധുനികമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആധുനികമായ ചിന്തകൾക്കനുസരിച്ച് മാറ്റങ്ങൾ എല്ലാ മതങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുവരുന്നത്. ഇപ്പോൾ സൗദി അറേബ്യ പടച്ചോന്റെ നാട്ടിലാണ്. സൗദി അറേബ്യയിൽ ഇതുവരെ സ്ത്രീകൾക്ക് അവിടെ വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വോട്ടവകാശം കൊടുത്തിരിക്കുന്നു. അപ്പോൾ മാറ്റങ്ങൾ നമ്മൾ ഒരിക്കലും ഒരിക്കലും മതങ്ങൾക്ക് സ്വത്വബോധത്തിൻ്റെ ഇരുമ്പ് കൂട്ടിൽ ഒരിക്കലും മനുഷ്യനെ പുതുസമൂഹത്തെ പുതുതലമുറയെ തളച്ചിടാനാവില്ല എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് മതത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ ഇത്തരം സെമിനാറുകൾ ഇതിനെ ഒന്നും കൂടി ത്വരിതപ്പെടുത്തും. ഇത്തരം ആശയങ്ങളെ സമൂഹത്തിലേക്ക് ബലപ്പെടുത്താൻ പ്രചരിപ്പിക്കാൻ നമ്മളാലാവും വിധം ഓരോരുത്തരും പിന്നെ സഹകരിക്കുക, പ്രവർത്തനത്തിൽ പങ്കാളികളാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ ഈ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സ്വത്വബോധത്തിൽ നിന്ന് യുക്തിബോധത്തിലേക്ക് എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറും യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റുമായ പി ടി രാമചന്ദ്രനാണ്. അദ്ദേഹത്തിന് ഈ സെമിനാർ ഉദ്ഘാടനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത് 12 മണിക്ക് നിഷാദ് മുതുവാട്ടിൽ ആണ് വിഷയം അവതരിപ്പിക്കുന്നത്, ഇസ്ലാമിൻ്റെ സാമ്പത്തിക ശാസ്ത്രം. നിഷാദ് മുതുവാട്ടിൽ ബി ടെക് തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ്. IIT മദ്രാസിൽ ആണ് പഠിക്കുന്നത്. അതേ ചെറുപ്പക്കാരനായിട്ടുള്ള ഒട്ടേറെ പ്രഭാഷകരെ നമുക്ക് ഈ സെമിനാറിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നിഷാദ് മുതുവാട്ടിൽ. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് സദാചാരം ലൈംഗികത ഈ വിഷയത്തിൽ പ്രശാന്ത് അപ്പുൽ ക്ലാസ് എടുക്കുന്നു. അപ്പുൽ വീഡിയോ എഡിറ്ററാണ്, എറണാകുളത്ത് വീഡിയോ എഡിറ്ററായി ജോലി ചെയ്യുന്നു. മറ്റൊന്ന് വിനോദ് AK, അദ്ദേഹം പൊന്നാനിയിലാണ്, ആഹാരവും വിശ്വാസവും എന്ന വിഷയത്തിൽ എടുക്കുന്നു. അതിനുശേഷം ജൽജിത് ടി, വിശ്വാസ ചികിത്സയും പ്ലാസിബോ പ്രതിഭാസവും. ഈ പ്രഭാഷണത്തിൽ സംസാരിക്കാനെത്തിയിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതോടൊപ്പം ഇത് ശ്രവിക്കാനെത്തിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും യുക്തിവാദി സംഘത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.